കല്യാണം കഴിഞ്ഞ് നമുക്ക് ആദ്യം എവിടെ പോകണമെന്ന് അറിയാം? എന്റെ വീട്ടിലോട്ട്. അല്ലേ, പിന്നെ ഓ അതല്ല, മുൻപ് നമ്മൾ ഒരുമിച്ച് നടക്കാൻ പേടിച്ച സ്ഥലങ്ങളില്ലേ, ആ സ്ഥലങ്ങളിലൂടെ എല്ലാം കൈപിടിച്ച് നടക്കണം എനിക്കാണ്. ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന ഷെയ്ക്ക് എഫക്ട് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞുതരാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഷെയ്ക്ക് എഫക്റ്റിൻ്റെയും അതുപോലെ തന്നെ ബീറ്റ് മാർക്കിൻ്റെ രണ്ട് ലിങ്കുകൾ ആവശ്യമാണ്. രണ്ട് ലിങ്കുകളും പ്രീസെറ്റ് ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റ് സെക്ഷനിലേക്ക് കാണാൻ സാധിക്കുന്ന എട്ടാം തീയതിയിലെ ബീറ്റ് മാർക്കും എട്ടാം തീയതിയിലെ ഷെയ്ക്ക് എഫക്റ്റും. ബീറ്റ് മാർക്കിൻ്റെ ടേബിളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് അതിനകത്തെ ഡയലോഗുകളൊക്കെ കറക്റ്റായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്നത് 13 സെക്കൻഡ് 36 മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ കറക്റ്റായിട്ട് ഓരോ റെഡ് ലൈൻ മുതൽ നെക്സ്റ്റ് റെഡ് ലൈൻ വരെയും കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം വന്ന ശേഷം നമുക്ക് ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റിന് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉണ്ട്, പ്രിവ്യൂ കണ്ടവർക്ക് മനസ്സിലാകും. അതിനായിട്ട് ആദ്യം വരിക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക, നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഫിൽ കോമ്പനൻസ് ഷെയ്ഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ലെങ്ത് വളരെ കുറവായിരിക്കും, അത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ താഴെ കാണുന്നുണ്ടോ സെലക്ട് ചെയ്യുക. ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഡൗൺലോഡ് ചെയ്ത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കുക. അപ്പോൾ നമുക്ക് ഇനി ടെക്സ്റ്റിന് കാണാൻ പറ്റുന്നില്ല, അതായത് നമുക്കൊരു റൗണ്ട് ഷേപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റൗണ്ട് ഷേപ്പ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ലെങ്തും വീഡിയോയുടെ എൻഡ് വരെ, സോറി, 13 സെക്കൻഡ് 36 മില്ലി സെക്കൻഡ് വരെ എത്തിക്കുക. നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെയും അതിനുശേഷം മൂവ് ആൻഡ് ആൾസം എടുക്കുക, മാക്സിമം സൂമിന്നാക്കി കൊടുക്കുക. കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ഇതും നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊണ്ടുവെക്കുക. കൊണ്ടുവച്ച ശേഷം നമുക്ക് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് മൂവ് ആൻഡ് ആൻ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി തന്നെ വെക്കുക. അതിനുശേഷം കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക. അതിനകത്ത് മൂന്നാമത് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ സെക്കൻഡ് നടുക്ക് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഈ സ്റ്റിക്ക് കാണുന്നല്ലോ, മുകളിൽ കാണുന്ന സ്റ്റിക്ക് കൈവച്ച് കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക. കറക്റ്റായിട്ട് സെൻറ്ററിൽ ബ്ലാക്കും റൗണ്ടിൽ വൈറ്റും ആകുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക. വെച്ച ശേഷം നമ്മൾ അതിനകത്ത് ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ജി എ എന്ന് കൊടുക്കുക. ഗോഷം ബ്ലർ എന്ന് പറയുന്ന ബ്ലർ എഫക്റ്റാണ് കൊടുക്കുന്നത്. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, ഗോഷം ബ്ലർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ജി എന്ന് കൊടുക്കുക. ക്വേഷൻ പ്ലെയർ ആഡ് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സ്ട്രെങ്ത് നമ്മളൊരു 1 പോയിൻറ്റിൻ്റെ മുകളിലായിട്ട് കറക്റ്റായിട്ട് കയറ്റി വെക്കുക. 1 പോയിൻറ്റ് മുകളിൽ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് മൂവ് ആണ്ടാൻ സമയത്തിട്ട് മാക്സിമം സൂമിന്നാക്കി സൂമോട്ടാക്കിയാൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്, ഉണ്ടല്ലോ. അതിനുശേഷം നമ്മൾ ഫസ്റ്റിലത്തെ ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. 13 സെക്കൻഡ് 36 മില്ലി സെക്കൻഡ്. അതിനുശേഷം നമുക്ക് ആ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോകണം. അതിനായിട്ട് നമ്മൾ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ അത് റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുന്നത് സ്റ്റാമ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, താഴെ കാണുന്നുണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക. സ്റ്റാമ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് റെഡ് ലൈൻ ആണെന്ന് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം എഡിറ്റ് ഷേപ്പ് ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക. എഡിറ്റ് ഷേപ്പ് എടുത്ത ശേഷം അതിന് റെഡ്യൂസ് 0 ആക്കി തന്നെ കൊടുക്കുക. അതിന് സൈസ് കാണുന്നൊരു എക്സും വൈയും, എക്സ് ഒരു 225 ആക്കി കൊടുക്കുക, വൈ ഒരു 400 ആക്കി തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം നമ്മൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം കറക്റ്റായിട്ട് 400 ആക്കി കൊടുത്ത ശേഷം ബാക്ക് അടിക്കുക. അതിനുശേഷം നമ്മളൊരു സ്റ്റാർട്ടിങ് വന്നിട്ട് ഒരു ഫോട്ടോ ആഡ് കൊടുക്കുക. 13 സെക്കൻഡ് 36 മില്ലി സെക്കൻഡ് ഇട്ടിട്ട് നമ്മൾ നോർമലായിരിക്കുന്നൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ ആണെന്നത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം അത് ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ആ ഷെയ്പ്പിൻ്റെ താഴെ തന്നെ കറക്റ്റായിട്ട് കൊണ്ടുവെക്കുക. കൊണ്ടുവച്ച ശേഷം ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ഇറക്കണം. അതിനായിട്ട് രണ്ടും ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ സെലക്ട് ചെയ്യുക. രണ്ട് സെലക്ട് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന സെൻറ്ററിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ആകുന്നതാണ്. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ഫേസ് കാണുന്ന രീതി കറക്റ്റായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ഫേസ് കാണുന്ന രീതി കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക്
ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ബോർഡർ ആൻഡ് ഷാഡോ എടുക്കുക. അതിനകത്ത് ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ബോർഡർ സെലക്ട് ചെയ്തിട്ട് ഔട്ട്സൈഡ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കുക, 20 കൊടുക്കുക. കളറ് വൈറ്റ് തന്നെയായിരിക്കണം. അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിങ് ബീറ്റ് മാർക്ക് 13 സെക്കൻഡ് 36 മില്ലി സെക്കൻഡ് എത്തിച്ചിട്ട് നമ്മൾ ആ സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് റെഡ് ലൈനകത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഗ്രൂപ്പിൻ്റെ താഴെ തന്നെ കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് 2 എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗോഷം ബ്ലർ എന്ന് പറയുന്ന എഫക്റ്റ് ഉണ്ട്, ജി എന്ന് പറയുന്നത്. അത് എടുക്കുക, 100 ആക്കി കൊടുക്കുക. അതിൻ്റെ സ്ട്രെങ്ത് 100 തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം എക്സ്പോഷർ ആൻഡ് ഗാമയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം EX എന്ന് കൊടുക്കുക. എക്സ്പോഷർ ആൻഡ് ഗാമ സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സിലൂടെ ആഡ് കൊടുക്കുക. വീണ്ടും സെലക്ട് ചെയ്തിട്ട് എക്സ്പോഷർ -40 തന്നെ കറക്റ്റ് കൊടുക്കുക. അതിൻ്റെ വെട്ടത്തിൻ്റെ ആവശ്യം ഇത്രയില്ല, അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്കിനി നെക്സ്റ്റ് ബീറ്റ് മാർക്ക് മുതൽ ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 14 സെക്കൻഡ് 16 മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ നോർമലാക്കുന്ന ഫോട്ടോ ആഡ് കൊടുക്കുക. നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഫുള്ളാക്കി തന്നെ കൊടുക്കുക. നെക്സ്റ്റ് റെഡ് ലൈൻ ആണെന്നത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫോട്ടോയൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. HD ക്വാളിറ്റിയിലെ ഫോട്ടോയും വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. എൻഡ് വരെയും കറക്റ്റായിട്ട് ഇതുപോലെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. എൻഡ് വരെയും കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് വീഡിയോയുടെ ആദ്യം വരിക. വീഡിയോയുടെ ആദ്യം വന്ന ശേഷം ഇതിനൊക്കെ എഫക്റ്റ് കൊടുക്കണം, ടെക്സ്റ്റ് എഫക്റ്റ്. അതിനായിട്ട് ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ ഓപ്പൺ ചെയ്യുക. ബാക്ക് അടിച്ചിട്ട് ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ ഓപ്പൺ ചെയ്യുക. അതായത് ഇവിടെ ആദ്യമേ നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ബാക്കി 3 ഫോട്ടോസുകളും കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് എങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു തരാം. നമ്മുടെ ചാനലിൻ്റെ പേരിന് ലെയർ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണാൻ ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോപ്പി ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കോപ്പി ലെയർ ആണ് സെലക്ട് ചെയ്യേണ്ടത്. BT മാർക്കിൻ്റെ ടേബിൾ എടുത്ത ശേഷം ഫസ്റ്റിലെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിന് മാത്രമേ എഫക്റ്റ് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റിലത്തെ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റിലത്തെ ലെയറിൽ ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് സ്റ്റൈലിലെ സൈഡിൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം പേസ്റ്റ് കൊടുക്കുക. കണ്ടല്ലോ, അതുപോലെ വേണം പേസ്റ്റ് ചെയ്യുന്ന മാത്രമേ എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ലഭിക്കത്തുള്ളൂ. ബാക്കി വരുന്ന ലെയറിലെല്ലാം പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്താൽ മതി. കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക, ഞാൻ മുഴുവൻ കാണിച്ചു തരുന്നില്ല. കറക്റ്റായിട്ട് പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റിലെ മാത്രം കളർ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് ഓരോ ലെയറും ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രം കൊടുത്താൽ മാത്രം മതി. എൻഡ് വരെയുള്ള ലെയർ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ ഗ്രൂപ്പിന് ഒരു എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഗ്രൂപ്പ് സെലക്ട് ചെയ്ത ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. അതിനകത്ത് സൂം ഇൻ സൂം ഔട്ട് ഉണ്ടല്ലോ, സെലക്ട് ചെയ്ത ശേഷം സ്റ്റാർട്ടിങ് ആകരുത്, കുറച്ച് മാറ്റി ഇതുപോലെ തന്നെ ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ കീ സിമ്പിൾ ഉണ്ട്, ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിങ് കൊടുക്കുന്ന കീ കൊടുത്തിട്ട് നമ്മൾ സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതിയിൽ മാക്സിമം സൂം ഇൻ ആക്കി കൊടുക്കുക. കൊടുത്ത ശേഷം ഇത് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് ഇതുപോലൊരു ഗ്രാഫ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്രാഫ് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സെലക്ട് ചെയ്ത് ഇതുപോലെ തന്നെ ഒരു ഗ്രാഫ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ എടുക്കുക. ഇത്രയും കൊടുത്ത ശേഷം വേണം ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ എടുക്കുക. കണ്ടൊരു സൂം ഇൻ എഫക്റ്റ് നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. ബാക്ക് അടിക്കുക. ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ എടുത്തിട്ട് ഇവിടെ മൂന്നാമത് കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. 3 ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് മൂന്നാമത് കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക, ഇത്ര എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക. കണ്ടല്ലോ, മൂന്നാമത്തെ ഫോട്ടോയുടെ എഫക്റ്റ് കോപ്പി എടുത്ത ശേഷം നമ്മൾ ആഡ് ചെയ്ത ഗ്രൂപ്പിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക. ഫോട്ടോ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുത്താൽ മതി. നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. കണ്ടല്ലോ, ഈ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ എടുക്കുക. ബാക്കി എഫക്റ്റൊക്കെ എടുക്കാൻ വളരെ ഈസിയാണ്. ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ എടുത്ത ശേഷം ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക. ഫസ്റ്റിലെ 2 ഫോട്ടോയുടെ എഫക്റ്റ് എടുക്കുക. ഉള്ളത് തന്നെ ഫസ്റ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇത്ര എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം ബാക്ക് അടിക്കുക. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്ത ശേഷം ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഫോട്ടോ അല്ല, 14 സെക്കൻഡ് 16 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫോട്ടോയിൽ കൊടുക്കരുത്, അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ കൊടുക്കുക. അതായത് 1 ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക. ഓരോ ഫോട്ടോ ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെ തന്നെ എൻഡ് വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് കൊടുക്കുക. 1 ഫോട്ടോയിൽ മാത്രം കൊടുക്കാവുള്ളൂ. മുഴുവൻ ഞാൻ കാണിച്ചു തരുന്നില്ല. എൻഡ് വരെയുള്ള കറക്റ്റായിട്ട് ഉള്ള ഫോട്ടോയ്ക്ക് 1 ഫോട്ടോയിൽ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ബാക്ക് അടിക്കുക. ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ എടുത്തിട്ട് ഇനി നമുക്ക് എടുക്കാനുള്ള ഫോട്ടോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫോട്ടോയുടെ എഫക്റ്റാണ്.
ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കാം, മുമ്പെടുത്ത പോലെ തന്നെ കോപ്പി എഫക്റ്റ് എടുക്കുക. കോപ്പി എഫക്റ്റ് എടുത്ത ശേഷം ബാക്ക് അടിക്കുക. ബീറ്റ് മാർക്കിന് ടേബിൾ എടുത്ത ശേഷം നമ്മൾ ഇടയ്ക്ക് ഓരോ ഫോട്ടോ വെച്ച് വിട്ടിട്ടുണ്ടല്ലോ ആ ഫോട്ടോയിൽ മാത്രം കൊടുക്കുക. ഫസ്റ്റ് ഫോട്ടോ ടൈം 14 സെക്കൻഡ് 51 മില്ലി സെക്കൻഡ് ആണ്. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫോട്ടോയിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഇടയ്ക്ക് വിട്ടിരിക്കുന്ന ആ ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക. ഈ ഫോട്ടോയൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. HD ക്വാളിറ്റി ഫോട്ടോയും വീഡിയോ എല്ലാം ലഭിക്കുന്നതാണ്. വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, എൻ്റെ വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്ക് കറക്റ്റായിട്ട് എഫക്റ്റ് ഇല്ലാത്ത ഫോട്ടോ ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം പേസ്റ്റ് കൊടുത്താൽ മാത്രം മതി, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. ഇനി വീഡിയോ സേവ് ചെയ്യാണ്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സിന് റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസ് എന്ന സെക്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് എക്സ്പോർട്ട് റെസൊല്യൂഷൻ സെലക്ട് ചെയ്ത ശേഷം ഫുൾ HD ആക്കാൻ വേണ്ടി HD ക്വാളിറ്റി ടോപ്പിക് കാണുന്ന സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വിജയം എന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ആൾ.